ഹായ് എവരിവൺ, ഞാൻ റമീസ് അലി. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിൽ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ ദുബായ് ഡിസൈൻ വീക്ക് എന്ന ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഡിസൈൻ വീക്ക് നമ്മളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ഡിസൈൻ വീക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഡിസൈൻ വീക്ക് എയിം ചെയ്യുന്നത് പ്രകൃതി സൗഹൃദം അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഇൻസ്റ്റാളേഷൻ കണ്ടൽ കാടുകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. നമുക്കറിയാം, കണ്ടൽ കാടുകൾ നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് കാർബൺ എമിഷൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നതിലും നമ്മുടെ കടൽ തീരങ്ങളെ സ്ട്രോങ് ആയിട്ട് ബലമായിട്ട് നിർത്തുന്നതിലൊക്കെ കണ്ടൽ കാടുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ഒരു ഇൻസ്റ്റാളേഷൻ. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഡിസൈൻ വീക്കിനെ പറ്റി പറയുമ്പോൾ ഇത് നടക്കുന്ന ഈ ഡിസൈൻ ഡിസ്ട്രിക്റ്റിനെ പറ്റി ഞാൻ പറയണം. ദുബായിൽ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റ് ഈ ഒരു ഫ്രീ സോൺ ഏരിയ ആണ്. ഇവിടെ ആർക്കിടെക്ട്സിനും ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനും ഫാഷൻ ഡിസൈനേഴ്സിനൊക്കെ അവർ മാക്സിമം പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഓഫീസ്, ലോകത്തുള്ള ഏതൊരാൾക്കും ഇവിടെ വന്ന് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ മാക്സിമം സപ്പോർട്ട് D3 കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആർക്കിടെക്ട്സിനോ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനോ ഫാഷൻ ഡിസൈനേഴ്സിനോ ഡിസൈൻ ഇൻഡസ്ട്രിയിലുള്ള ആർക്കും തന്നെ അവരുടെ ഓഫീസസ് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. D3 എന്നാണ് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിനെ പറയുന്നത്. ഇതൊരു ഫ്രീ സോൺ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ ഓഫീസസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം വെൽക്കം ടു ദുബായ് ഡിസൈൻ വീക്ക്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ദുബായ് ഡിസൈൻ വീക്കിലാണ്. ഇവിടെ നമ്മുടെ കൂടെ ഇന്ന് അവിചാരിതമായിട്ട് നമ്മൾ പരിചയപ്പെട്ട ഒരു അതിഥിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ആകാശാണ്. നമ്മുടെ കോഴിക്കോട്ടുകാരനാണ്. ഇദ്ദേഹം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കണ്ടു കഴിഞ്ഞാൽ ലെതറാണ്. പക്ഷേ ഈ ലെതറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വേഗൻ ലെതറാണ്. വേഗൻ ലെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ലെതർ. ആകാശ് വെൽക്കം. ഹലോ, ഹായ് ആകാശ്. നിയർ എന്ന ബ്രാൻഡിൻ്റെ CEO ആൻഡ് കോഫൗണ്ടറാണ് ആകാശ്. ഇത് എന്താണ് സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വീഗൻ ലെതറാണ്. വീഗൻ ലെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെതർ ക്രിയേറ്റഡ് ഫ്രം പ്ലാന്റ്സ്. ഇവിടെ നമ്മളുടെ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ഡേറ്റ് പാം ലീഫാണ്. ഇവിടെ ഇവർ എത്ര മില്യൺ കണക്കിന് ഡേറ്റ് പാമിൻ്റെ ലീഫ് ബ്രൗണിങ് എന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ട് കൊണ്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഇത്രയും മില്യൺസ് വരുന്ന ഈ വേസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് എന്തെങ്കിലും സസ്റ്റൈനബിൾ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു ആശ വരികയും അങ്ങനെ ഞങ്ങൾ ഈ ഡേറ്റ് പാം ലീഫിൽ നിന്ന് വീഗൻ ലെതർ എന്നുള്ള ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ പേര് ആകാശ് എന്നാണ്. ഞാൻ കോഴിക്കോട് തൊണ്ടയാടാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ. ഇവിടെ January 14 തൊട്ടിട്ട് 2022 തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്നാണ് ഇതിൻ്റെ ഒരു 75% റിസൾട്ട്സ് നടന്നത് ദുബായിൽ വെച്ചിട്ട്. അതിനുശേഷം ഞങ്ങൾ ഇന്ത്യയിൽ ഒരു ലാബിൽ പോയിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇത് ടെസ്റ്റ് ചെയ്തത് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാർ ചെന്നൈ. ഓക്കെ. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ചിൻ്റെയും. ഓക്കെ. അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ കാണുന്ന ലെതർ നമ്മുടെ ഈന്തപ്പന ഓലുണ്ടല്ലോ, ഈന്തപ്പന ഓല, അതിൻ്റെ എക്സ്ട്രാക്റ്റ് കൊണ്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ നിന്നെടുക്കുന്ന ഒരു സത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെതറാണെന്നുള്ളതാണ്. ദുബായിൽ ഒരുപാട് ടൺ ഈന്തപ്പന ഇല വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഡെസേർട്ടിൽ കൊണ്ടുപോയി വെറുതെ ഡംപ് ചെയ്ത് കളയുന്നുണ്ട്. ആ ഡംപ് ചെയ്തിരിക്കുന്ന ഈന്തപ്പന ഓലകൾ എടുത്തിട്ടാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഞാൻ ഇവിടെ ആർമോപ്ലാസ്റ്റ് എന്ന കമ്പനിയിൽ ഇപ്പം വർക്ക് ചെയ്യുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പം നമ്മുടെ കോഫൗണ്ടർ ആ കമ്പനിയിൽ CEO കൂടിയായ ഒരു സ്പാനിഷ് ഇൻവെസ്റ്ററാണ്. അവരുടെ പേര് ജോർദി കസാസ് എന്നാണ്. ഓക്കെ. സ്പെയിനിലെ ബാർസലോണയാണ് അവരുടെ വീട്. ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അതിനുശേഷമാണ് ഈ ഒരു റിസർച്ചിലേക്ക് എത്തിപ്പെട്ടതും. ഇപ്പോഴും സയൻറ്റിസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കും. ഓക്കെ. സോ യു ആർ എ കെമിക്കൽ എഞ്ചിനീയർ? യെസ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്
ഇപ്പോ R&D ആണെന്നുള്ളത് പറഞ്ഞു, അതായത് ഇത് മാർക്കറ്റിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഇതിന് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെയും അതേപോലെ ദുബായ് ഗവൺമെന്റിന്റെയും സപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ കമ്പനി ഇൻകോർപ്പറേഷന്റെ ഷെയറാണ് ഇപ്പോഴുള്ളത്. ഞങ്ങളെ ബ്രാൻഡിന്റെ പേര്, പിന്നെ അതുപോലെ തന്നെ 2026 കൂടിയിട്ട് ഏകദേശം $86 billion ആയിരിക്കും വീഗൻ ലെതറിന്റെ മാർക്കറ്റ്. ഞങ്ങൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പോ ഈ വേഗൻ ലെതറിന് ഇത് എങ്ങനെ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ? ഇതിന് ഞങ്ങൾ ഇപ്പം 10 വർഷമാണ് ഞങ്ങൾ ഇതിന് ഷെൽഫ് ലൈഫ് ആവശ്യപ്പെടുന്നത്. കാരണം 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കറിയില്ല ഇത് R&D 10 വർഷം നിങ്ങൾ ഇതിന് ഡ്യൂറബിലിറ്റി പ്രതീക്ഷിക്കുന്നു അല്ലേ, ഷെൽഫ് ലൈഫ്? അപ്പൊ ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടിയേക്കാം. പിന്നെ ഓൾറെഡി ഞങ്ങൾ ഇതിന് പാറ്റേൺ അപേക്ഷിച്ചിട്ടുണ്ട്. ആകാശ്, അപ്പം ഇത് നല്ല കാണുമ്പോഴും തൊടുമ്പോഴൊക്കെ നമുക്ക് ലെതർ ഫീൽ ഉണ്ട്. ഇതിന്റെ കളർ എങ്ങനെയാ? നിങ്ങൾ ഇതിൽ എക്സ്ട്രാക്ട് വേറെന്തെങ്കിലും ആഡ്മിക്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ നാച്ചുറൽ ഡൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഞങ്ങൾ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി കാണാം ഗ്രീൻ കളറ്, നമ്മൾ ഇതിൻ്റെ ലീവ്സിൽ നിന്നാണ് അത് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ പല കളറും ഇപ്പം നമ്മൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസേർട്ട് ബേസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഡിസേർട്ടിൻ്റെ കളറായിട്ടാണ് ആ ഒരു ഓഫ് കളർ കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ കളേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ കസ്റ്റമൈസബിൾ ആണ് കളേഴ്സ്, കസ്റ്റമൈസബിൾ. അപ്പോൾ ഇതിലുള്ള എല്ലാം തന്നെ നാച്ചുറലി യൂസ്, അതായത് കളേഴ്സ് പോലും നാച്ചുറലി നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്? അതെ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം 6 മാസം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എൻ്റെ CEO ആയിട്ട് 2.5 വർഷം വർക്ക് ചെയ്തിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തതാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പാട് നേരെ അവിടെ CEO ആയിട്ട് ജോയിൻ ചെയ്തു, CEO ആയിട്ട് അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ആണ് റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നൂതനമായിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ മെറ്റീരിയൽ? പ്രതീക്ഷിക്കാം. ഓൾറെഡി ഞാൻ നബാഡായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അവർക്ക് അറിയാം. കാരണം ഞാൻ പറയാം, വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയെ പറ്റി പറയാൻ കാരണം നമ്മൾ കോക്കനട്ട് ഫാർമേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി നബാഡിലെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള ജെയിംസ് സാർ ആയാലും മുഹമ്മദ് മുഹമ്മദ് റിയാസ് സാർ ആണെങ്കിലും നല്ല കോൺടാക്റ്റിലാണുള്ളത്. അപ്പോൾ അവർക്ക് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ. ഇനി കൂടുതൽ നമ്മൾ ഈ പാറ്റൻ്റ് ഇതിന് കിട്ടിയതിന് ശേഷം നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലും തെങ്ങിൻ്റെ പോലെയൊക്കെ ഒരുപാടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? പറ്റും, പറ്റും. അത് ശരി. ആ ഹാ, കാരണം നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഈ ഒരു ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയലിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമ്മൾ കുറേ പൈസ ലാഭിച്ചു ലാഭിക്കും. അപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് മാർജിൻ കുറച്ച് കൂടുതലായിരിക്കും കമ്പയർഡ് ടു. അപ്പോൾ അത് മാത്രമല്ല, മറ്റു മൃഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ലെതർ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം വരുന്നുമില്ല അല്ലേ? അതാണ് ഈ ഒരു ഇൻവെൻഷൻ്റെ എന്താ പറയുക പുറകിലുള്ള ഒരു മോട്ടീവ്. കാരണം നമ്മൾ പീറ്റയൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പം നമ്മൾ നാച്ചുറൽ ലെതർ, അതായത് ആനിമൽസിൽ നിന്ന് ലെതർ ഉണ്ടാക്കുമ്പോൾ അവരുടെ അനാവശ്യമായിട്ട് അവർ നമ്മൾ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ലെതർ എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് കെമിക്കൽ പ്രോസസ്സിങ് വഴിയാണ് ടാനറീസിലിട്ടിട്ട് അവർ ലെതറാക്കി മാറ്റുന്നത്. ടാനറിങ് എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ കെമിക്കൽസ് നമ്മുടെ പ്രകൃതിയിലേക്ക് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൈക്രോമേറ്റ് അയൺ, അല്ലെങ്കിൽ കുറേ അയൺസ് ഉണ്ട്, ഞാൻ പലരും കൂടെ പറയുന്നില്ല. അപ്പം കുറേ കെമിക്കൽസ് നമ്മൾ നാച്ചുറൽ ലെതർ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ ഭൂമിക്ക് ഒരു പ്രശ്നമില്ല, ഉപയോഗിക്കുന്ന ആൾക്കാരും കുഴപ്പമില്ല. പിന്നെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രീമിയം പ്രൊഡക്റ്റാണ്. ഓക്കെ, പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, എങ്കിൽ പോലും ഇത് നമ്മുടെ വുഡ്ലാൻഡ് ബ്രാൻഡൊക്കെ പോലെ അങ്ങനത്തെ BMW, Benz പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പ്യൂമ, അഡിഡാസ് ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. ആഹാ, ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അപ്പം ആകാശ്, നിങ്ങൾ പിന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു, എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടിയാണ് നിങ്ങൾ ഇതിന് ഫണ്ടിങ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ മണി ആണെങ്കിൽ 40 കോടി. ഓക്കെ, നമ്മൾ ദുബായിൽ നോക്കുമ്പോൾ 20 മില്യൺ ദിർഹം. ഓക്കെ, നിങ്ങൾ ഇതുവരെ എത്ര രൂപ ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞു? ഏകദേശം ഹാഫ് നമ്മൾ ഓൾറെഡി റേസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതിനൊരു ഫാക്ടറി ആണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ്? ഞങ്ങൾക്ക് ശരിക്കും 2 ഫാക്ടറിയാണ് വേണ്ടത്. ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഗൻ ലെതർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. കാരണം ഫസ്റ്റ് ഫാക്ടറി എനിക്ക് വേണ്ടത് പ്ലാന്റിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനം എക്സ്ട്രാക്ട് ചെയ്യാനും, സെക്കൻഡ് വീഗൻ ലെതർ ഉണ്ടാക്കുന്ന പ്ലാന്റ്. പക്ഷേ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഗൻ ലെതർ മാത്രമല്ല, ഒരു 28 അതർ പ്രൊഡക്ട്സും കൂടെ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ ഈ ബ്രാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും, കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലേ? കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാം.
തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എന്തൊക്കെയാണ് ആ 28 പ്രൊഡക്ട്സ് നിങ്ങൾ ഇതിൻ്റെ അനുബന്ധമായി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഐ മീൻസ് എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും? ഓക്കെ, പാക്കേജിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ കർട്ടൻസ് ഉണ്ടാക്കാൻ പറ്റും, എല്ലാം ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫൈബർ ഐറ്റംസ്, ടെക്സ്റ്റൈൽ, ദേർ ആർ മെനി തിങ്സ്. ആഹാ, ഓക്കെ. ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ പല അനുബന്ധ മെറ്റീരിയൽസ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 2026 കൂടിയിട്ട് ഒരു വലിയൊരു ബ്രാൻഡായിട്ട്, അതായത് എർത്തിന് കംപ്ലീറ്റ് സസ്റ്റൈനബിളായിട്ട് ഒരു സർക്കുലർ എക്കണോമി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് മാറാനാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് നിയർ എന്നുള്ള ബ്രാൻഡ് 2026 കൂടി സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന നല്ലൊരു ബ്രാൻഡായിട്ട് മാറും എന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. പിന്നെ നിയർ എന്ന് പേരിടാൻ കാരണം, ഞാനിവിടെ വന്നവട് ഈ ഒരു ഞാൻ പറഞ്ഞ സ്പാനിഷ് എഞ്ചിൻ ഇൻഡസ്ട്രി, അവർ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവരെ ക്യാബിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ക്യാബിൻ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവനാണ് ഈ പേരിട്ടത്, കാരണം ഐ ആം സിറ്റിംഗ് നിയർ ടു ഹിം. അദ്ദേഹം നിങ്ങളുടെ പാർട്ട്ണർ ആണല്ലോ അല്ലേ? പാർട്ട്ണറാണ്, സ്പാനിഷ് സിറ്റിസൺ ആണ് അദ്ദേഹം അല്ലേ? ബട്ട് ഹി ഈസ് ലൈക്ക് എ പാരന്റൽ ഫിഗർ ഫോർ മീ ഹിയർ. ഓക്കെ, സപ്പോർട്ടിംഗ് മീ. ഓക്കെ, നൈസ്. അപ്പോൾ എനിവേസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.